നമസ്കാരം. മഴവിൽ ജീവിതം എന്ന എൻ്റെ ചാനലിലെ വീഡിയോസിന് കീഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്ന ചില കമൻറ്റുകൾക്ക് മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു മരിയാക് സേവിയർ, ഇവർ മനുഷ്യരാണോ എന്തെങ്കിലും ആണോ, ഇവർ എന്തിനാ ഇങ്ങനെ എഴുതി വിടണമെന്ന് എനിക്കറിയില്ല. അവരെഴുതിയേക്കാണ് ഉത്തരം മുട്ടിയിട്ട് തെറി പറയുകയാണെന്ന്. ഒരിക്കലുമല്ല, നീ തെറി പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിന്നോട് തെറി പറഞ്ഞതാണ്. ഇതല്ല നിനക്കുള്ള തെറി, ഇതിൻ്റെ അപ്പുറമുള്ള തെറി ഞാൻ പറയൂടി നിന്നെ. നീ പല തന്തക്കല്ല, ഏതൊരു മനുഷ്യനും ഒരൊറ്റ തന്തക്ക് തന്നെയാണ് പിറക്കുക. എങ്ങനെ പല തന്തക്ക് പിറക്കുക? ഈ പുരുഷന്മാരുടെ ലിംഗം ഇങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പലരുടെയും പാലുകൾ വന്നിട്ട് അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകില്ല. ഒരു ഒറ്റ ലിംഗത്തിൽ നിന്ന് വരുന്ന പാല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബീജാണുക്കൾ അങ്ങ് ഗർഭപാത്രത്തെ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിൽ ഒരൊറ്റ ബീജം മാത്രം ചെന്ന് ഗർഭപാത്രത്തിൽ പതിച്ചിട്ടാണ് ഒരു ശിശു ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത്. ഇതൊക്കെ പഠിക്കുക നീ, എന്നിട്ട് നീ സംസാരിക്കുക. അല്ലാണ്ട് പല തന്തക്കൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു ജീവിയും അങ്ങനെ പല തന്തക്ക് ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ ഉണ്ടാകുകയില്ല, ഒരു ശാസ്ത്രവും അത് തെളിയിച്ചിട്ടില്ല. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ മരിയ സേവിയർ എന്ന് പറയണത്, ഈ നശൂകലം പിടിച്ചത് ഇതാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. പിന്നെ നീ കെട്ടിവെച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട്, ഞാൻ കെട്ടിവെച്ച് നടക്കണ തന്നെയാണല്ലോ, അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടം. ഞാനൊരു പുരുഷനായിട്ട് തന്നെയാണ് ജനിച്ചതും ജീവിച്ചതൊക്കെ. പക്ഷേ എനിക്കിങ്ങനെ ജീവിക്കാൻ ഇഷ്ടം തോന്നുന്നു. ഇതേ രീതിയിൽ ഡ്രസ്സ് ഇടാനും ഇങ്ങനെ മുടി വെക്കാനും എല്ലാതും ഇഷ്ടം തോന്നും. ഇനിയും ഞാൻ ഇതിൻ്റെ ഇതിലപ്പുറം ചെയ്യും. നിനക്കെന്താണതിൽ? നീ നിനക്കിഷ്ടമുള്ള പോലെ തന്നെയല്ലേ ജീവിക്കുന്നത്? അതേപോലെ ഞാനും ജീവിക്കുന്നു. ലിംഗമാണോ യോനിയാണോ എനിക്കുള്ളതെന്നൊക്കെ അന്വേഷിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? എനിക്ക് ലിംഗവും ഉണ്ട്, അതിനപ്പുറത്തുള്ളൊരു യോനിയും ഉണ്ട്. അതുപോലെയല്ല എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ രീതിയിലും എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ടാണ്. നിനക്ക് എന്തുണ്ട്? ലിംഗമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മോഹിപ്പിക്കുന്നൊരു യോനിയുണ്ടോ? സ്ഥലങ്ങളുണ്ടോ നിനക്ക്? ഇതൊന്നും ഇല്ലാത്ത ഈനാമ്പേച്ചി മരപ്പെട്ടി തവള നീ അവിടെ മരിയ സേവിയർ മറിഞ്ഞിരുന്നായിട്ട് നീ പുലമ്പുന്ന ഈ പുലമ്പകളൊന്നുണ്ടല്ലോ, ഇതൊന്നും ഈ ലോകത്തിന് യോജിച്ചതല്ല. നീ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വാ. നിനക്കൊരു വീഡിയോ ഉണ്ടോ? നിനക്കൊരു മുഖമുണ്ടോ? ഒന്നുമില്ലാത്ത മരിയാക് സേവിയറെ, നീ ആരാണ് എന്താണ് ഒന്നൊന്നും അറിയാതെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട്, എൻ്റെ വീഡിയോസ് തന്നെ അല്ല ലോകത്തൊരാളുടെ വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് എഴുതി പിടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഒരു വീഡിയോ പിടിക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഇതൊന്നൊരു കുട്ടിക്കളിയായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അത് ബന്ധങ്ങൾക്ക് യാതൊരു വില കൽപ്പിക്കാത്ത ജയകൃഷ്ണൻ, എല്ലായിടത്തും സെക്സ്, രതി, ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ വികാരങ്ങൾക്ക്, സെക്സിന് അല്ലെങ്കിൽ രതികളുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. ഞാനൊക്കെ അതിൻ്റെ സമൃദ്ധിയിലാണ്. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ജീവിക്കാൻ കഴിയുന്നുണ്ട് സ്വതന്ത്രമായിട്ട്. എവിടെയും ഒരു എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേനും എനിക്ക് രതിമൂർച്ചയോളം വരാറില്ല. ജയകൃഷ്ണ നിനക്കതുണ്ട്, നീ ദാരിദ്ര്യത്തിലാണ്. ഇത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കുക മാത്രമല്ല, വൈകാരിക കാര്യങ്ങളിൽ കൂടി നീ സമൃദ്ധി പ്രാപിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാമെന്നുള്ളൂ നിന്നോട്. അതുപോലെ മറ്റുള്ളവരുടെ പോക്കറ്റ് നോക്കി നടക്കുന്ന ലക്ഷ്മി മേനോൻ, നീ നിൻ്റെ പോക്കറ്റ് ഒന്ന് നോക്ക്, അപ്പോഴറിയാം ആ പോക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇങ്ങനെ പോക്കറ്റ് അന്വേഷിച്ച് നടന്നിട്ട് എന്ത് കാര്യമുണ്ട് ലക്ഷ്മി മേനോനെ? അവരെ പോക്കറ്റിൽ എന്താണ്, ഇവരെ പോക്കറ്റിൽ എന്താണെന്ന് നോക്കി നടന്നിട്ട് അതിനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് നീ തന്നെയാണ്. അതുകൊണ്ടല്ലേ നീ പോക്കറ്റിൻ്റെ നോക്കുന്നു. ഞാനൊന്നും ഒരിക്കലും എൻ്റെ പോക്കറ്റ് തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നില്ല, ഉള്ളത് അതേപോലെ ചിലവഴിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ. ആലപ്പുഴയിലുള്ള സീഡ് പ്രവർത്തകരാണ്. സീഡ് എന്നുള്ളത് എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഈ എംഎസ്എംഇകൾക്കിടയിലുള്ള ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് സീഡ്. അവരെത്രയോ വാർഷികങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോകുന്നു. അതിലത്തെ പ്രവർത്തകരാണ് രമൺജി, രമ എന്ന് പറയുന്നത്, പിന്നെ രാജേഷ്, രാജമ്മ എന്ന് പറയുന്നത്. അവർക്ക് എത്രയോ പ്രായമായി, പക്ഷേ അവർ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അവർ എന്നിട്ട് നിന്നെപ്പോലെയല്ല, നീയൊക്കെ ഇപ്പോഴും ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നു. അവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കേ, മനുഷ്യരായാലും ബഹുമാനിക്കണം. പണിയൊക്കെ കഴിഞ്ഞോ? ഇനി നാളെ ആ അമ്മ പണി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ മനുഷ്യരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവരുടെ പ്രായമോ ലിംഗവർണമോ ജാതിയോ മതമോ കൊടിതോരണങ്ങളോ ഒന്നും നോക്കാതെ, രാജ്യം ഏതാണെന്നൊന്നും നോക്കാതെ അവരെ ബഹുമാനിക്കുക. ഏതൊരു മനുഷ്യജീവിയാണ് അവരുടെ ബഹുമാനിക്കുക.
രമയ രമൺജി ആയിക്കോട്ടെ, രാജമ്മ ആയിക്കോട്ടെ, രമ രാജമ്മ, അവരൊക്കെ കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നതാണ്. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് സ്ത്രീ മനസ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്ത്രീ മനസ്സിനെ അവർ എല്ലാ രീതിയിലും പുറത്തേക്ക് എടുത്തില്ലെങ്കിലും അവരതിനെ അതിൽ ആനന്ദിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. എന്നിട്ട് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവർ കുടുംബമായിട്ട് കഴിയുന്നു. അതിലൊന്നും തെറ്റ് പറയാനില്ല. അവരെയും നമ്മൾ അവരുടെ സിമ്പതി സഹതാപം അവർക്ക് ആവശ്യമില്ല. എന്നാലും അവരെയും ഉൾക്കൊള്ളുക. അവർ അവരുടെ അവരെ പോലെ അവർ രണ്ട് വ്യക്തികളല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഏറ്റവും കുറച്ച് ആളുകളാണ് സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ട്രാൻസ്പെറൻ്റായി വളരെ സുതാര്യമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ കുറവ് പേരായിരിക്കും. പക്ഷേ മറ്റുള്ള അത്തരം ആളുകളെ ഒരിക്കലും അവഹേളിക്കുന്നത് ശരിയല്ല. ജയകൃഷ്ണന് ഇനിയും വളരെയധികം പഠിക്കാനുണ്ട്. ഇനിയൊക്കെ ഇതെന്നാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. എൻ്റെ ഒപ്പം ഉള്ളത്, എൻ്റെ ചാനലിൽ ആദ്യമേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ജിഷ എൻ ഗായത്രിയാണ്. ഗായത്രിക്ക് ഒന്ന് കാലിടറിയ പോലെ എനിക്ക് തോന്നി, പക്ഷേ ജിഷ എന്നോടൊപ്പം ഇപ്പോഴും ഉണ്ട്. ഗായത്രിയും ഉണ്ട്, പക്ഷേ എന്തോ ഒരു ജിഷയ്ക്ക് പലവിധ തിരക്കുകളായിട്ടായിരിക്കും അവർ വരാത്തത്. ജിഷൻ്റെ മാരേജ് ഇപ്പോൾ അടുത്തുണ്ടാവുമെന്ന് പറയുന്നു. എന്നെയും ഭാവനയും ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അങ്ങനെ നല്ല നല്ല ബന്ധങ്ങളും നല്ല കൂടിക്കാഴ്ചകളും എല്ലാമായിട്ട് മുന്നോട്ട് പോകണം. ഇത്തരം കമൻസുകൾ ഇട്ടിട്ടൊന്നും ഒരു ഫലമില്ല. കാരണം ഒരു യൂട്യൂബിൽ ഒരു ചാനലിൽ എൻ്റെ തന്നെയല്ല, ആരുടേതായാലും ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ പിടിക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയമുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. ഇതിനൊക്കെ മാനിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുക, അപ്പോഴും മനസ്സിലാകും. ഓക്കെ, നന്ദി.